ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലോസ് കിച്ചൻ. ഞാനിന്നിവിടെ ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. അതിനായിട്ട് ഒരു 6 സവാള, 4 മീഡിയം തക്കാളി, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ യോഗേർട്ട്, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ മസാലപ്പൊടികൾ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 കിലോ മട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഒന്ന് നന്നായി കുഴച്ച് വെക്കാം. സവാളയും തക്കാളിയും ഒഴിച്ചുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്കിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മട്ടനിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1/3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുന്നുണ്ട്. ഗീ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം സവാള വാടി കിട്ടുന്നതാണ്. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് മട്ടൺ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 ഭാഗത്തോളം ആണ് വേവിച്ചെടുത്തത്. ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസും പിന്നെ കുറച്ച് തക്കാളിയുടെ കഷ്ണങ്ങളും മല്ലിയിലയും ഗീയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പൈനാപ്പിൾ എസൻസും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ റൈസൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രൊസീജിയറ് കാണിക്കാഞ്ഞത്. അപ്പോൾ ബിരിയാണി റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ബിരിയാണി ദമ്മിടാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ റൈസും പിന്നെ അതിൻ്റെ മേലെ മസാലയും ആയിട്ട് 2 ലെയറായിട്ടാണ് ദമ്മിട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 6 ഗ്ലാസ് ബസ്മതി റൈസും പിന്നെ 1/2 കിലോ മട്ടനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ ലെയറിൻ്റെ ഇടയിലും കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് പൈനാപ്പിൾ എസൻസും പാലിൽ കലക്കിയതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ബിരിയാണിയുടെ ലെയറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ദമ്മിൽ വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് മട്ടൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം. പിന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.